എങ്ങനെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാമെന്നാണ്. ഇനി നമുക്ക് പച്ചമുളക് എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് നോക്കാം. ഇനി നമുക്ക് പച്ചമുളകിനെ വെട്ടി പൊട്ടിച്ച് ഒരു ബോക്സിലേക്ക് ഇടാം. ഇതുപോലെ എല്ലാ പച്ചമുളകിനെയും ഞെട്ടി പൊട്ടിച്ചെടുക്കുക. ഈ ബോക്സിലോ പച്ചമുളകിലോ ഒട്ടും വെള്ളം പാടില്ല. ഈ ബോക്സ് നന്നായി മൂടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് കിട്ടും. അടുത്തതായി നമുക്ക് ഇഞ്ചി എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഒരു ബോക്സിലിട്ട് നല്ല ടൈറ്റായി മൂടി ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ലഭിക്കും. നമ്മുടെ ആവശ്യത്തിന് ഇത് എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിന് കേടുവരും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അല്ലികൾ ഉദർത്താം. വെളുത്തുള്ളി മുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നോർമൽ പ്ലേസിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ ഉള്ളിയൊക്കെ സൂക്ഷിക്കുന്നിടത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ നാള് കേടുകൂടാതെ കിട്ടും. ഇനി നമുക്ക് വേപ്പില എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. അപ്പൊ വേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ്. ഈ കവറിലിട്ട് നമുക്ക് ഈ വേപ്പില നല്ല ടൈറ്റായി കെട്ടണം. നല്ല ടൈറ്റ് ആയി കിട്ടിയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ കിച്ചൺ ടിപ്സ് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു ഗ്രൻ വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ.